ഇന്ത്യയും വിൻഡീസും തമ്മിൽ ഏറ്റുമുട്ടുന്ന പരമ്പരയിലെ രണ്ടാം ഏകദിനം ഇന്നിറങ്ങേറും. ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്കാണ് കളി ആരംഭിക്കുന്നത്. വിൻഡീസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായ ഒരു പോരാട്ടമാണിത്. കാരണം പരമ്പരയിലെ ആദ്യ ഏകദിനം വിജയിച്ച ഇന്ത്യ 1-0 മുന്നിലെത്തിയിരുന്നു. ഇന്നുകൂടി വിജയിക്കാനായാൽ ഇന്ത്യക്ക് പരമ്പര നേടാം. അതൊഴിവാക്കാൻ വിൻഡീസ് ഇന്ന് പരമാവധി ശ്രമിക്കുമെന്ന് ഉറപ്പാണ്. ആദ്യ ഏകദിനം അരങ്ങേറിയ ബാർബഡോസിലെ കെൻസിംഗ്ടൺ ഓവലാണ് രണ്ടാം ഏകദിനത്തിന്റെയും വേദി. പിച്ച് റിപ്പോർട്ടിലേക്ക് വന്നാൽ ഇത് സ്പിൻ ബോളിംഗിന് ഏറെ അനുകൂലമായ ഒരു വിക്കറ്റാണ്. റൺസ് എടുക്കാൻ ബാറ്റർമാർ ഏറെ ബുദ്ധിമുട്ടുന്നത് ആദ്യ ഏകദിനത്തിൽ കാണാമായിരുന്നു. എന്നാൽ ഇന്ന് പിച്ച് ബാറ്റിംഗിന് അല്പം അനുകൂലമാക്കി മാറ്റിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. എന്നിരുന്നാലും ടോസ് നേടുന്ന ടീം ആദ്യം ബോളിംഗ് തിരഞ്ഞെടുക്കാനാണ് സാധ്യത. വിൻഡീസിനെതിരായ ഏകദിന പരമ്പര ടീം ഇന്ത്യക്കും ഏറെ നിർണായകമാണ്. കാരണമെന്തെന്നാൽ വരാനിരിക്കുന്ന ഏഷ്യ കപ്പ്, ഏകദിന വേൾഡ് കപ്പ് എന്നിവയ്ക്ക് മുന്നോടിയായി നടക്കുന്ന അവസാന ഏകദിന പരമ്പരയാണിത്. പരമ്പര നേടുക എന്നതിലുപരി ഒരു മികച്ച പ്ലേയിംഗ് ഇലവനെ കണ്ടെത്തുക എന്നതും ഇന്ത്യയുടെ ലക്ഷ്യമാണ്. ഇന്ത്യയുടെ ഇന്നിറങ്ങാൻ പോകുന്ന പ്ലേയിംഗ് ഇലവനിലേക്ക് വന്നാൽ ഒരു മാറ്റമുണ്ട്. പരമ്പരയിലെ ആദ്യ ഏകദിനത്തിന് പിന്നാലെ നായകൻ രോഹിത് ശർമ്മ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. ടീമിലെ യുവതാരങ്ങൾക്കെല്ലാം അവസരം നൽകുമെന്നാണ് നായകൻ പറഞ്ഞത്. അതുപ്രകാരം ആദ്യ കളിയിൽ അവസരം ലഭിക്കാതിരുന്ന സഞ്ജു ഇന്ന് പ്ലേയിംഗ് ഇലവനിൽ ഇടം നേടിയേക്കാം. സഞ്ജു ടീമിലേക്ക് വരികയാണെങ്കിൽ സൂര്യകുമാർ യാദവ് ആയിരിക്കും ഇന്ന് പുറത്തിരിക്കേണ്ടി വരിക. സമീപകാലത്തായി താരം ഏറെ നിരാശപ്പെടുത്തിയിരുന്നു. ഇന്നിറങ്ങാൻ പോകുന്ന ഇന്ത്യയുടെ സാധ്യത പ്ലേയിംഗ് ഇലവൻ ഇങ്ങനെയാണ്: രോഹിത് ശർമ്മ, ശുഭമാൻ ഗിൽ, വിരാട് കോഹ്ലി, ഇഷാൻ കിഷൻ, സഞ്ജു സാംസൺ, ഹർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ, ശർദുൽ താക്കൂർ, കുൽദീപ് യാദവ്, ഉമ്രാൻ മാലിക്, മുകേഷ് കുമാർ.